ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്നും പിന്നെ നമുക്കിനി ബാംഗ്ലൂരിലുള്ള മലയാളികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതിൽ കുറച്ച് ബിസിയാണ്. അതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, കോറി. നമുക്ക് എന്തായാലും അതൊക്കെ നിങ്ങളും കൂടിയും ഒരു സപ്പോർട്ടോടു കൂടിയാണ് നമ്മളിവിടെ എത്തിയത്. മറ്റൊന്നല്ല, കാരണം ഞാൻ ശരിക്കുമൊരു മടിയൻ എന്നാണ്, പക്ഷെ എന്നാലും ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ പറയാം, കാരണം നിങ്ങളിപ്പോൾ ഓരോരുത്തർ എന്നെ ചില ആളുകൾ വിളിച്ചൊരു മെസ്സേജ് അയക്കും, ഇന്ന സാധനം എവിടെ കിട്ടും, അല്ലെങ്കിൽ ഇന്നൊരു ടോയ്സ് എവിടെ കിട്ടും, അല്ലെങ്കിൽ ഈ ഗ്രാനൈറ്റ് എവിടെ കിട്ടും, മാർബിൾ എവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഓരോരുത്തർ മീൻസ് നമ്മൾ സപ്പോർട്ട് ചെയ്യില്ലേ, നമ്മളൊന്ന് ബാക്കിൽ നിന്ന് പുഷ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ തേടിപ്പോയതും. അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ബാംഗ്ലൂർ എന്നുള്ളൊരു സിറ്റിൻ്റെ ഉള്ളിൽ വെച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ കിട്ടും എന്നുള്ളത് ഒരു കച്ചവടം പോലെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തു തന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു കോറിൻ്റെ ഈ ഒരു സ്ഥലത്ത് വന്ന് നമുക്ക് നിൽക്കാൻ കഴിയുന്നത്. അതിലെല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഓരോരുത്തർ എന്താണോ ആഗ്രഹിക്കുന്നത് അവിടേക്ക് അവർക്ക് എത്താൻ പറ്റും എന്ന് വിശ്വസിച്ച് അല്ലെങ്കിൽ മനസ്സ് തോന്നിയത് ഈ ഒരു സമയത്തേക്കാണ്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. ഞാനൊരു വ്ളോഗർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, ഞാനൊരു കച്ചവടക്കാരനാവണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കച്ചവടക്കാരനായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ തന്നെ, മോശമൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം, വ്ളോഗ് എന്തുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു 3 ദിവസം ഈ ചിത്തൂര് ആന്ധ്രയിലാണെങ്കിൽ 4 ദിവസം ബാംഗ്ലൂരായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് 2 ദിവസം ചിലപ്പോൾ നാട്ടിൽ പോകും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക, ഇതന്നെയാണ് പണി. പക്ഷെ എന്നാലും സമാധാനമാണ്, യാത്ര ചെയ്യുമ്പോഴും ടെൻഷനൊന്നും ഇല്ലാതെ വളരെ റാഹത്തായിട്ട് യാത്രകളാണ്. കാരണം നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് യാത്ര ചെയ്യാനും പറ്റും. അപ്പം ആ ഒരു ഫീലാണ് ശരിക്കും ഞാൻ നിങ്ങളോട് ഇന്ന് വളരെ ഓപ്പണായിട്ടൊന്ന് സംസാരിക്കണം. അപ്പം എനിക്ക് ഞാൻ 2 കാര്യങ്ങൾക്കാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഒന്ന്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ കോറിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇതിൽ വല്ല ഹെൽപ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ പേര് വിളിച്ചു ആ ഒരു വ്ളോഗ് കണ്ടിട്ട്, നിങ്ങൾ നല്ല രീതിയിൽ അവർ പ്രസൻറ്റേഷൻ ചെയ്തു, എന്താണ് നമ്മളതിൽ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. കുറേ പേർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, കാരണം ഇവിടുന്ന് കോറിയെന്ന് കല്ല് കട്ട് ചെയ്ത് ഗ്രാനൈറ്റാക്കി നാട്ടിലെത്തിച്ച് നാട്ടിൽ നിന്ന് കച്ചവടമാക്കി പൈസ ലെവലാക്കിയിട്ട് അങ്ങനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ കോൾ ചെയ്തിരുന്നു. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഈ ഒരു കോറി ഇനിയൊരു 36 മാസം കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു 3 വർഷം കൂടി ഉണ്ട്. ഈ സമയത്ത് ഇവിടെ ഒന്നും കൂടി പ്രൊഡക്ഷൻ കൂട്ടുക, ഒന്നും കൂടി ബെറ്റർ ആക്കുക, ഒന്നും കൂടി ലെവലാക്കുക. ഇപ്പോൾ 24 hours വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 5:00 to 7:00 ഇടയിൽ ഇവർക്കൊരു ബ്രേക്കാണ്, കാരണം ഇവിടെ 2 ഷിഫ്റ്റ് ആയിട്ട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്കാണ്, ഒരു ചായയും കടിയൊക്കെ കഴിക്കാനുള്ള, നമ്മുടെ നാടൻ സ്റ്റൈൽ പോലെ ചായയും കടിയും കഴിക്കാനുള്ള ഒരു ഓപ്ഷനായിട്ട് ഇപ്പോഴുള്ള ഷിഫ്റ്റുള്ള ആൾക്കാർ അങ്ങോട്ട് പോവുക, അടുത്ത ഷിഫ്റ്റുള്ള ആൾക്കാർ വരിക. നൈറ്റിലും നല്ല രീതിയിൽ ബിസിനസ് മീൻസ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കൂടിയും ഈ ഒരു സമയത്ത് പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആക്കാം, ഈ ഒരു സമയം നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാർ ആവശ്യം എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതിന് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ചെയ്ത വീഡിയോസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോറി. ഈ ഒരു ബിസിനസ്സിലേക്കാണ് ഞാൻ എത്തിയത്. നമ്മളെന്തായാലും കുറേ വ്ളോഗുകൾ കച്ചവടത്തിനെ കുറിച്ച് ചെയ്ത് സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തെങ്കിലും ബാംഗ്ലൂരിലത്തെ കച്ചവടങ്ങളാണ് നമ്മൾ അതിൽ പരിചയപ്പെടുത്തി. കുറേ പേർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. കാരണം കച്ചവടക്കാർക്ക് നാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാനും പിന്നെ അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ മലയാളി ഫാമിലികൾക്കൊക്കെ സാധനങ്ങൾ വാങ്ങാനുള്ള ഒക്കെ ഓപ്ഷനായിട്ട് നമ്മുടെ ആ ഒരു വ്ളോഗ് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാംഗ്ലൂരിൽ നമ്മൾ പരിചയപ്പെടുത്താണ്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് സംഭവത്തിന് കുറച്ച് കോളേജിനെ കുറിച്ചിട്ടും പിന്നെ നമ്മളെ ബാംഗ്ലൂരിലത്തെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് എപ്പോഴും അപ്ഡേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് വ്ളോഗ്സ് ചെയ്യണം. അപ്പം എൻ്റെ കൂടെ ഇനി ആർക്കെങ്കിലും വ്ളോഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നെ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് അയക്കുക. നിങ്ങൾ ബാംഗ്ലൂരിലുള്ളൊരു മലയാളിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, ഞാൻ എന്നെക്കാട്ടി ഒരുപാട് അറിവുള്ള ഒരുപാട് മലയാളികൾ ബാംഗ്ലൂരുണ്ട്, എന്നെക്കാട്ടി ഒരുപാട് വർഷങ്ങൾ അവിടെ ബാംഗ്ലൂരിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ബാംഗ്ലൂരിലുള്ള ഒരുപാട് മലയാളികളുണ്ട്, സെറ്റിലായിട്ടുള്ള അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ജനിച്ചു വളർന്ന, എന്നെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ വെൽക്കം ചെയ്യണം എൻ്റെ ചാനലിൽ വ്ളോഗ് ചെയ്യാം. അതിൽ വെറുതെ വ്ളോഗ് ചെയ്യേണ്ട, ഏറ്റവും നല്ല വ്ളോഗിന് ഞാൻ ഒരു ഗിഫ്റ്റ് പ്രൈസ് കൊടുക്കുന്നതുമായിരിക്കും. ചില വ്ളോഗ്സിൽ ഞാനും നിങ്ങളെ കൂടെ ഉണ്ടാകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ചില വ്ളോഗുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മളെ സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂരിൻ്റെ ഇമെയിൽ അല്ലെങ്കിൽ ടെലിഗ്രാം ത്രൂ അയച്ചു തരാം, നമ്മളതിൽ നല്ല ഒരു വീഡിയോ ആണെങ്കിൽ
അത് നമ്മൾ പോസ്റ്റ് ചെയ്യും. അതിന് നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ അതിനൊരു ഗിഫ്റ്റും നമ്മൾ ചെയ്യുന്നു. കറക്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് പ്രൈസ് തന്നെ ഞാൻ ചെയ്യാൻ റെഡിയാണ്. അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇവിടെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ രണ്ട് ദിവസമായി ഇവിടെ ചിത്തൂർ വന്നിട്ട് ഇനി ചിലപ്പോൾ നാളെ മറ്റന്നാളായിട്ട് തിരിച്ചുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ഒന്ന് ഓപ്പൺ ആയിട്ട് നിങ്ങളോട് സംസാരിക്കണം തോന്നി. അത് കാരണമാണ് ഈ ഒരു സമയത്ത് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. അപ്പം ബാംഗ്ലൂരിലുള്ള മലയാളികൾക്ക് നിങ്ങൾക്കൊരു വ്ളോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങളൊരു വ്ളോഗ് ചെയ്യണം. എനിക്കൊരുപാട് പെയ്ഡ് പ്രൊമോഷൻസ് വരാറുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ വ്ളോഗ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാരാണെങ്കിൽ അവരെയും ഞാൻ വെൽക്കം ചെയ്യണം. നിങ്ങൾക്ക് നല്ലൊരു പെയ്ഡ് പ്രൊമോഷൻസ് ഞാൻ തന്നെ റെഡിയാക്കി തരുന്നതായിരിക്കും. ഞാൻ അത്രക്കും ഞാൻ ഇപ്പോൾ ഒരു കച്ചവടം വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്തും ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു കാര്യം, ഓരോട് ചോദിക്കുക, എന്തെങ്കിലും പേയ്മെൻറ്റ് വേണോ ചോദിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറയുന്നൊരു രീതി, നിങ്ങളെന്തെങ്കിലും മനസ്സിൽ പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നേക്കും. അല്ലാതെ ഞാൻ ദൂരമായിട്ട് ഒരാളെയൊന്നും പൈസ ചോദിച്ചു വാങ്ങിയിട്ടില്ല. കാരണം പടച്ചോൻ സഹായിച്ച് നമുക്ക് ഓരോ വഴിക്കും പടച്ചോന് കച്ചവടം ചെയ്ത് പൈസ തന്നിട്ടുണ്ട്. അതിനെക്കൊണ്ട് ഞാൻ ദൂരമായിട്ട് ഒരു വ്ളോഗ് ചെയ്യുന്നവർ എനിക്ക് ഇത്ര തരണം, എന്നാലേ ഞാൻ വ്ളോഗ് ചെയ്യുള്ളൂ, അങ്ങനത്തെ ഒരു രീതി ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ചെയ്യുന്ന ജോലിക്ക് നമ്മളൊരു പണം വാങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളെന്തേ മനസ്സ് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ, ചിലർ 1000 പേർ ആരുണ്ട്, ചിലർ 2000 പേരാറുണ്ട്, ചിലർ 10000 പേരാറുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പെയ്ഡ് പ്രൊമോഷനായിട്ട് വ്ളോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഞാൻ വെൽക്കം ചെയ്യണം. നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാനുള്ളൊരു ഓപ്ഷനായിട്ട് അത് ബാംഗ്ലൂരത്തെ മലയാളികൾക്ക്. അതുപോലെ തന്നെ ബാംഗ്ലൂർ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ കുറേ പേര് ഒരു പുതിയൊരു ബിസിനസ് അല്ലെങ്കിൽ പുതുതായിട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ ലോക്ക്ഡൗൺ സിറ്റുവേഷൻ ആണെങ്കിലും കുറേ പേരും ഒരുപാട് പേര് ബിസിനസ് തുടങ്ങാൻ പേടിക്കണം. കാരണം ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ച് കിട്ടൂല, അല്ലെങ്കിൽ മന്തിൽ ഒരു ഇൻകം ഉണ്ടാവില്ല എന്ന് പേടിച്ചിട്ട് കച്ചവടം ചെയ്യാതിരിക്കും. പക്ഷേ ഈ ഒരു ബിസിനസ് നമ്മൾ സെറ്റാക്കി എടുത്തൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർക്കും ഞാൻ വെൽക്കം ചെയ്യാണ്. എന്തായാലും നിങ്ങൾക്ക് അതിൽ എനിക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഗുണകരമായിരിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യുന്നത്. അപ്പം ഒരു ബിസിനസ് തേടി നടക്കുന്ന ഒരാൾക്ക് നിങ്ങൾ നേരെ ചിത്തൂരിലേക്ക് വരാം, അല്ലെങ്കിൽ ബാംഗ്ലൂർ നമുക്ക് ഓഫീസുണ്ട്, നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് വരാം, നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു ബിസിനസ് തേടി നടക്കുന്ന ഒരാൾക്ക് നിങ്ങൾ നേരെ ചിത്തൂരിലേക്ക് വരാം, അല്ലെങ്കിൽ ബാംഗ്ലൂർ നമുക്ക് ഓഫീസുണ്ട്, നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് വരാം, നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കാരണം ഈ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഒരു വ്ളോഗ് വളരെ സ്വാതന്ത്ര്യത്തോടെ ചെയ്യുന്നതും. അപ്പം എന്തായാലും ഈ രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി. ചിത്തൂർ തന്നെ വരാണ് അത്രയും നല്ലത്. കാരണം നമുക്ക് ഇവിടെ ഇന്ന് സംസാരിക്കുക, ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടുത്തെ വർക്ക് നടക്കുന്നത്, എങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടാം എന്നുള്ളതൊക്കെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ബാംഗ്ലൂരിലുള്ള മലയാളികൾക്ക് നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറേ കണ്ടൻസ് ഉണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്ത് വ്ളോഗ് ചെയ്യാം. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് ഞാൻ തന്നെ ചെയ്ത് തരുന്നതായിരിക്കും. അത് നല്ലൊരു വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. കാരണം ഇവിടുത്തെ വർക്കൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. പിന്നെ ഈ ഒരു സമയമാണ് ഇവിടെ ഒരു വെയിൽ പറഞ്ഞിട്ട് ശാന്തമായി നിങ്ങളെ സംസാരിക്കാനും പറ്റുക. അപ്പം കുറേ കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞപ്പം എന്തുകൊണ്ട് വ്ളോഗ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ എങ്ങനെ തരാം എന്നൊക്കെ കുറച്ചായി ആഗ്രഹിക്കുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒന്ന് ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഫ്രീ ആയി. എനിവേ, എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും ഒരുപാട് നന്ദി. താങ്ക് യു. കൂടി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട്. നമ്മൾ ഈ കോറിയിൽ നിന്ന് കല്ല് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വലുപ്പത്തിലാണ് ഒരു കല്ലുണ്ടാവും. ഇതൊരു 30 ടൺ, ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ 30-35 ടണ്ണിൻ്റെ ഇടയിലാണ് വരിക. ഈ ഒരു കല്ല് നമുക്ക് ഇവിടെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1000-ത്തിൻ്റെ മുകളിൽ ഫാക്ടറികളുണ്ട് ചിത്തൂർ. 1000-ത്തിൻ്റെ മുകളിലല്ല, ചില ആളുകൾ പറയുന്നു 5000 ഫാക്ടറി ഉണ്ട്, ചില ആൾക്കാർ 2000 എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കി എനിക്കൊന്നും പറഞ്ഞാൽ 1000-ത്തിൻ്റെ മുകളിൽ ഉണ്ട് ഫാക്ടറീസ് എന്തായാലും ഉണ്ട്. അതിൽ നമുക്കൊരു 30 കസ്റ്റമേഴ്സ് റെഗുലറായിട്ടുണ്ട് ഈ ബ്ലോക്ക് എടുത്തു കൊണ്ടാണ്. പക്ഷേ നമുക്കൊരു ദിവസം 24 hours സെറ്റാക്കിയിട്ടും നമുക്കൊരു 4 കല്ലാണ് അല്ലെങ്കിൽ 4 ബ്ലോക്കാണ് കട്ട് ചെയ്യാൻ കഴിയും. അവർ വരും, അവരോട് മാർക്ക് ചെയ്തിടും, അവർ പോകും. അപ്പം ഒരു 8 കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് നമുക്കാകെ 4 കല്ലേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രൊഡക്ഷൻ എനിക്കിവിടെ കൂട്ടണം. അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാർ, അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ ഒന്ന് കോൺടാക്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊന്നും കൂടി പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ, കാരണം നമുക്ക് ഒരു 30 അടുത്ത് കസ്റ്റമേഴ്സ് ഉണ്ട്. ശരിക്കും അത് കുറവാണ്. ഇവിടെ ഈ ഒരു ചിത്തൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 30 കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കുറവാണ്. പക്ഷെ നമുക്ക് 4 ബ്ലോക്കേ കട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതും ഒരു 2 രാത്രി 2 കേട്ട് 4 അല്ലെങ്കിൽ 5 മാക്സിമം നമ്മൾ കട്ട് ചെയ്താലേ കിട്ടുന്നുള്ളൂ. അവർ രാത്രി ആകുമ്പോൾ അല്ലെങ്കിൽ പകലാകുമ്പോൾ അവർ വന്ന് ഇത് മാർക്കിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രാത്രി ഒരു സമയത്ത് വന്ന് ഇത് വണ്ടിയിലേക്ക് ലോഡ് ചെയ്ത് അവർ കൊണ്ടുപോകും.
അപ്പൊ നമുക്ക് ഇപ്പം ആ ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു ബിസിനസിന്റെ ഒരു പാർട്ട്. പ്രൊഡക്ഷൻ കൂട്ടുക, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ എന്തായാലും നൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഒരു ബ്ലോക്ക് ഇതാ ഇവിടെ സെറ്റ് ആക്കി വെച്ചു, ഒരു ബ്ലോക്ക് ഇവിടെ ഉണ്ട്, പിന്നെ അതിൽ ചില ബ്ലോക്കുകളുണ്ട്, ചില ബ്ലോക്ക് ഇല്ലാത്തതുണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ ഇനിവേ നമ്മളിപ്പോ ഈ ഒരു പെർഫെക്ഷനിൽ കിട്ടുന്ന കല്ലാണ് നമുക്കത് പോവുക. ഈ ഒരു പെർഫെക്ഷൻ അല്ലെ, ഈ ഒരു പെർഫെക്ഷൻ അവിടെ കണ്ടോ ചിലത്, ആ ഒരു പെർഫെക്ഷൻ. അപ്പം അതിൽ ചിലത് പൊട്ടി ചെറുതാണെങ്കിൽ നമ്മൾ എടുക്കൂല, നമുക്കത് ഇവിടെ ഈ വീട്ടിൻ്റെ ആവശ്യത്തിന് കയറ്റി ഇവിടെ ട്രാക്ടറിലെ ആൾക്കാർ വന്ന് അവർ പൊട്ടിച്ചു കൊണ്ടുപോയി പോകും, അതായത് നമുക്കത് വേസ്റ്റേജ് ആണ്. പക്ഷേ ഈ ഒരു പെർഫെക്ഷനിൽ കിട്ടുന്ന കല്ലുകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് എന്തായാലും ഡെയിലി 4 അല്ലെങ്കിൽ 3 കല്ലുകൾ പോകുന്നുണ്ട്, പക്ഷെ എന്നാലും അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണം. അതാണ് ബിസിനസ്സിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ മനസ്സിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം.